ലോകത്തിലെ സകലമാന ഫുട്ബോൾ പ്രേമികളും ആരാധകരും ഇപ്പോഴും ഒരു വലിയ ആഘാതത്തിലാണ്. കാൽപന്തിൻ്റെ ആ വിശ്വസാന്നിധ്യം ഇന്ന് ഇല്ല എന്നത് പലർക്കും ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലാറ്റിൻ അമേരിക്കയിലെ കൊച്ചു രാജ്യത്ത് നിന്ന് ഉദിച്ചുയർന്ന കാൽപന്ത് പ്രേമികളുടെ മനസ്സിലേക്ക് ചേക്കേറിയ ആ ഇതിഹാസ നായകൻ വിട പറഞ്ഞിരിക്കുന്നു, ഇനി ഒരിക്കലും തിരിച്ചു വരാത്തവണ്ണം. 2020 എന്ന് കേൾക്കുമ്പോൾ തന്നെ ലോകം മൊത്തം മറക്കാൻ ആഗ്രഹിക്കുന്ന വർഷമായി മാറുകയാണ്. ഒരൊറ്റ വ്യാധി കൊണ്ട് ലോകം മൊത്തം ബുദ്ധിമുട്ടിലായ വർഷം. പക്ഷേ കായിക ലോകത്തിനും ഇത് മാറ്റമില്ലായിരുന്നു. ഫുട്ബോളിന് 2020 എന്ന് കേൾക്കുമ്പോൾ ഇനിയൊരു തീരാ നഷ്ടം തന്നെയായിരിക്കും. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ അർജൻറ്റീനയിൽ ജനിച്ച് കാൽപന്തിനെ തൻ്റെ കാൽക്കീയിലാക്കിയ ഇതിഹാസം അരങ്ങൊയിഞ്ഞ വർഷം. അതെ, ഡിയാഗോ മറഡോണ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു. നൂറ്റാണ്ടിൻ്റെ ഗോളും ദൈവത്തിൻ്റെ കൈയും കാൽപന്തിന് സമ്മാനിച്ച ആ 5'5" മാത്രമുള്ള ആ കുറിയ മനുഷ്യൻ എന്നേക്കുമായി വിടവാങ്ങിയിരിക്കുന്നു. കാൽപന്തിൻ്റെ ഇഷ്ടക്കാരെ മുഴുവൻ തീരാ ദുഃഖത്തിൻ്റെ ആയങ്ങളിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ആണ് അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നത്. നേപ്പിൾസിൻ്റെ രാജകുമാരനാകാൻ ഉദയം ചെയ്ത ആ താരകം 1960 ഒക്ടോബർ 30 ലാൻസ് എന്ന അർജൻറ്റീനയിലെ സ്ഥലത്ത് ജനിച്ചു വീഴുന്നത്. കാൽപന്തിനെ മതമായി കൊണ്ടു നടന്നിരുന്ന ഒരു ജനതയുടെ ഇടയിലേക്കായിരുന്നു അവൻ്റെ ജനനം. പിൻകാലത്ത് അവനായി അവരുടെ ആ മതത്തിൻ്റെ ദൈവം. അത് വെറും കാലത്തിൻ്റെ കാവ്യനീതിയായിരിക്കാം. പ്രാദേശിക ക്ലബിന് ജൂനിയർ തലം കളിക്കാൻ വന്ന് കാൽപന്തിന് തൻ്റെ കാൽക്കീയിലാക്കിയവനായിരുന്നു അവൻ. കയ്യിൽ ഫുട്ബോളോ ഫുട്ബോൾ കിറ്റോ എന്തിനധികം പറയുന്നു, ഒരു തിരിച്ചറിയൽ കാർഡ് പോലുമില്ലാതെ സെലക്ഷന് പോയ ആ പയ്യൻ ആൽബിസെലസ്റ്റുകൾക്ക് ലോകകപ്പിൻ്റെ സ്വർണ കിരീടവും ഫുട്ബോളിനൊരു ഇതിഹാസവുമായിട്ടാണ് കളമൊഴിയുന്നത്. കാൽപന്ത് കളിയുടെ ചന്തം മുഴുവൻ നമുക്ക് കാണിച്ചു തന്ന ഇതിഹാസത്തെ നമ്മൾ കാണുന്നത് 1986 മെക്സിക്കോ ലോകകപ്പിലാണ്. അന്ന് മറഡോണ തീർത്തത് ഒരു ചരിത്രമാണ്. 86 ലോകകപ്പ് വെള്ളയും നീലയും ജേഴ്സി അണിഞ്ഞ തൻ്റെ പേരിൽ ആക്കിയായിരുന്നു അന്നവൻ മെക്സിക്കോ വിട്ടത്. മറഡോണയുടെ കൈയുകൊണ്ടുള്ള വിവാദ ഗോളിനെ കുറിച്ച് പല പരാമർശങ്ങളും ഉണ്ടായിരുന്നു. 86 ലോകകപ്പിലായിരുന്നു മറഡോണ യഥാർത്ഥത്തിൽ വിശ്വരൂപം പുറത്തെടുത്തത്. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചേ മതിയാവൂ എന്ന ലക്ഷ്യത്തിലായിരുന്നു അവർ ഗ്രൗണ്ടിലിറങ്ങിയിരുന്നത്. ഫോക്ലാൻഡ് ദ്വീപിനെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ സൈനിക ശക്തിയിൽ തങ്ങളെ തോൽപ്പിച്ച അതേ ഇംഗ്ലണ്ടിനോടുള്ള പ്രതികാരം തീർക്കാൻ അവർക്ക് ആ കളി ജയിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. ഇംഗ്ലീഷ് കാവൽക്കാരനായ പീറ്റർ ഷിൽട്ടൻ്റെ തലക്കുമുകളിലൂടെ പോസ്റ്റിലേക്ക് തൻ്റെ കൈകൊണ്ട് തട്ടിയിടുകയായിരുന്നു മറഡോണ ആ ദൈവത്തിൻ്റെ കൈ എന്ന ആ വിവാദ ഗോൾ നേടിയത്. പക്ഷേ കൃത്യം 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗ്രൗണ്ടിലെ മധ്യഭാഗത്തു നിന്നു പന്തെടുത്തുകൊണ്ട് മറഡോണ 5 ഇംഗ്ലീഷ് താരങ്ങളെയും വിഖ്യാത ഗോൾ കീപ്പർ പീറ്റർ ഷിൽട്ടനെയും മറികടന്ന് പോസ്റ്റിലേക്ക് പോകുമ്പോൾ പിറന്നത് കേവലമൊരു ഗോൾ മാത്രമല്ല, മറിച്ച് ഈ 100 ഗോളും ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ അർജൻറ്റീനയുടെ പ്രതികാരവുമായിരുന്നു. അതെ, ചെകുത്താനിൽ നിന്നും ദൈവത്തിൻ്റെ ഗോളിലേക്കുള്ള ദൂരം വെറും കൃത്യം 4 മിനിറ്റ് മാത്രമായിരുന്നു. പന്തും ഡിയാഗോയും തമ്മിൽ വേർപിരിയാനാവാത്ത ഒരു ബന്ധമുണ്ടായിരുന്നു. പരസ്പരം ഇണക്കിച്ചേർന്ന ഒരു കൂട്ടായിരുന്നു അവർ. അതുകൊണ്ടാണ് ഡിയാഗോ പന്തിനെ അടിച്ചുവിടാതെ തലോടുന്ന പോലെ കളിച്ചിരുന്നത്. കാൽപന്തിൻ്റെ ഇതിഹാസമായിരുന്നെങ്കിലും മറഡോണ ഒരു സാമ്രാജ്യ വിരുദ്ധ പോരാളിയായിരുന്നുവെന്ന് നമുക്ക് പറയാം. ഇംഗ്ലണ്ടിനെയും അമേരിക്കയെയും എന്തിനെ പോപ്പിനെ വരെയും വിമർശിച്ചിരുന്ന ഒരാളായിരുന്നു മറഡോണ. തൻ്റെ ക്യൂബൻ ചങ്ങാത്തവും വെട്ടിത്തുറന്നുള്ള പ്രസ്താവനകളുമെല്ലാം അടങ്ങിയതായിരുന്നു മറഡോണ. പണച്ചാക്കിൻ്റെ പിന്നാലെ പോകുന്ന ആളായിരുന്നില്ല മറഡോണ. അതുകൊണ്ടാണല്ലോ അവൻ ബൊക്കയും ബോയ്സയും നെപ്പോളിയും തിരഞ്ഞെടുത്തത്. കാണികളിൽ നിന്നായിരുന്നു ഡിയാഗോക്ക് കളിക്കാനുള്ള ഊർജം ലഭിച്ചിരുന്നത്. അതുകൊണ്ടുതന്നെ ടീമിന് വേണ്ടി ഗ്രൗണ്ടിൽ എന്തും ചെയ്യാൻ മടിക്കാത്തവനായിരുന്നു അവൻ. ബൊക്കയും ബോർസയും കഴിഞ്ഞ് അവൻ തിരഞ്ഞെടുത്തത് പാവങ്ങളുടെ ക്ലബ്ബായിരുന്ന നെപ്പോളിയെയാണ്. 1984 മുതൽ 91
അവിടെ പന്ത് തട്ടി അവനായിരുന്നു അവരുടെ എക്കാലത്തെയും വലിയ രാജകുമാരൻ. നേപ്പിൾസിൻ്റെ രാജകുമാരൻ ഇന്നും അവൻ മാത്രമാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് അവർ അവരുടെ സ്റ്റേഡിയത്തിന് അവൻ്റെ പേര് നൽകിയത്, ഡിയാഗോ അർമാൻഡോ മറഡോണ സ്റ്റേഡിയം എന്ന്. ഇതിനൊക്കെ കാരണം അവരുടെ ഷെൽഫിൽ ഇന്നും ഇരിക്കുന്ന ആകെയുള്ള രണ്ട് സിരിയെ കിരീടങ്ങളുണ്ട്. അത് കൊണ്ടുവന്നത് ഡിയാഗോയാണ്. അർജന്റീനയിൽ ജനിച്ചു, നെപ്പോളിയയിലേക്ക് ചേക്കേറി, തൂഗൽ പന്തിൽ ലോകത്തെ തുന്നിച്ചേർത്ത ഇതിഹാസമേ നിങ്ങൾക്ക് മുന്നിൽ ശിരസ്സു നമിക്കുന്നു. വിട, ഡിയാഗോ മറഡോണ.